ഹൈ ഹൈക്കൂട്ടുകാരെ തായ്മാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെറിയ ഒരു വീഡിയോ ആയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും അതേപോലെ തന്നെ ഉച്ചക്കത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക ഇങ്ങനെ ഞാൻ രാവിലത്തെ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി ദോശയാണ് ഞാൻ രാവിലത്തെ ചായക്ക് ഉണ്ടാക്കിയത് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അങ്ങനെ ദോശയൊക്കെ റെഡിയായി അതിനുശേഷം കട്ടൻ കാപ്പി വെച്ചു ഞങ്ങൾ കട്ടൻ കാപ്പിയാണ് കുടിക്കാറ് എല്ലാവരും ദോശയ്ക്ക് കട്ടൻ കാപ്പിയും ദോശയുമാണ് അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല ഫുഡ് ഉണ്ടാക്കൽ മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള കറിയൊക്കെ റെഡിയാക്കുന്നു പച്ചക്കറി കൂട്ടെല്ലാം ഒന്നിച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കിയത് എല്ലാം ഒന്നിച്ചിട്ട് കുക്കറിൽ തന്നെ എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത് അതിന് വേണ്ട ഉപ്പും അതേപോലെ തന്നെ അരച്ച മുളകാണ് ഞാൻ ഞാനതിലേക്ക് ഇട്ടുകൊടുത്തത് അതൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ അതിന് വേണ്ട കടുുക എല്ലാം കൊടുത്തതാണ് അങ്ങനെ പെട്ടെന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് ഞാനിവിടെ റെഡിയാക്കിയത് ഇങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഓരോ അഭിപ്രായവും കമൻ്റിലൂടെ എഴുതി അറിയിക്കുക കമൻറ്റും ലൈക്കും കുറവാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ വേണമെന്ന് ഇങ്ങനെ കറിയൊക്കെ കൂട്ടുകറിയൊക്കെ റെഡിയായി അതിനുശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ചോറ് വെച്ചു ഞാൻ ജയരിയാണ് ഞാൻ ചോറ് വെക്കാറ് ഞാൻ റൈസ് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് ജയ അരിയാണോ വാങ്ങിക്കാറ് അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് അതൊക്കെ ഞാൻ കഴുകിയെടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്ത് തിളച്ച് വന്ന് തിളച്ച അപ്പാട് ഞാൻ കുക്കറിലേക്ക് മാറ്റി വെച്ചു ഇങ്ങനെ ഒരു അരമണിക്കൂറ് ഫുള്ള് വേണ്ട അതിന് മുമ്പ് തന്നെ അതെനിക്ക് വെന്ത് കിട്ടുന്ന അതിന് ശേഷം ഞാൻ ചോറൊക്കെ വാർത്ത് കൊടുത്ത് നിങ്ങളും ഇതുപോലെ ആയിരിക്കും ചോറ് വാർത്ത് കൊടുക്കുന്നത് കമൻറ്റുകളുടെ എഴുതുക അത് അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ കബാബ് റെഡിയാക്കി പച്ചക്കറി കുട്ടല്ലേ ചോറ് കഴിക്കാൻ പറ്റില്ലല്ലേ അങ്ങനെ കുറച്ച് കബാബൊക്കെ റെഡിയാക്കി ഇങ്ങനെ ചിക്കൻ കബാബൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ചോറൊക്കെ റെഡിയായി അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ സിമ്പിളായിട്ടാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇനി മുമ്പോട്ട് നല്ലൊരു വീഡിയോ ആയി വരാം വരാം ഇതാദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തത് അതുകൊണ്ടാണ് സിമ്പിളായിട്ട് എടുത്തത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്